അതായത് അണ്ടിപ്പരപ്പും മുന്തിരിങ്ങ തേങ്ങാക്കൊത്തും എല്ലാം റെഡിയായിട്ടുണ്ട്. നമുക്കിത് പായസത്തിൻ്റെ മുകളിലോട്ടൊന്ന് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് കുറച്ച് പായസം ഈ പാത്രത്തിൽ ഒഴിച്ച് ഒട്ടും നെയ്യൊന്നും നഷ്ടപ്പെടുത്താതെ അതിനകത്തോട്ട് ആഡ് ചെയ്യാം. അപ്പോൾ നിങ്ങളുടെ അടുക്കളയിലും ഗോതമ്പ് പായസം റെഡിയായിക്കൊണ്ടിരിക്കുകയാണെന്ന് ഞാൻ വിചാരിക്കുന്നേ. അപ്പോൾ ഞാൻ ഗോതമ്പ് നുറുക്ക് ഒന്ന് കുതിർത്ത് വെച്ചിട്ട് ആ മൂന്നാം പാലിൽ പ്രഷർ കുക്കറിൽ ഒരു വിസലിൽ വേവിച്ചിട്ട് ഞാനിപ്പോൾ അതൊരു ഉരുളിയിലോട്ട് ഇട്ടിട്ടുണ്ട്. ഇനി ഇതിനകത്തോട്ട് നമുക്ക് നെയ്യ് നെയ്യിൽ കിടന്നത് നന്നായിട്ടൊന്ന് വരണ്ട് കിട്ടണം. ഒരു രണ്ട് മൂന്ന് ടേബിൾ സ്പൂൺ നെയ്യ് ഞാൻ ഒഴിച്ചു. നെയ്യിൽ കിടന്ന് ഇതൊന്ന് വഴന്ന് വരട്ടെ. ഇപ്പോൾ ഓണത്തിന് എല്ലാവരും വീട്ടിൽ പായസം ഉണ്ടാക്കുമല്ലോ, അപ്പോൾ ഇപ്രാവശ്യം ഒരു ഗോതമ്പ് പായസം ഉണ്ടാക്കി നോക്ക്. നിങ്ങൾക്ക് ഇഷ്ടവും വളരെ ഹെൽത്തിയുമാണ്. രണ്ട് മൂന്ന് ടൈപ്പ് പായസം ഉണ്ടാക്കുകയാണെങ്കിൽ അതിൽ ഒരെണ്ണം ഗോതമ്പ് പായസമാക്കിയാലും നല്ലതായിരിക്കും. അപ്പോൾ ഈ റെസിപ്പീസ് ഫോളോ ചെയ്ത് ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്, നിങ്ങൾക്കും കൂടെ ഹെൽപ്ഫുൾ ആകുമെന്ന് ഞാൻ വിചാരിക്കുന്നേ. ഇനിയിപ്പോൾ ഇതൊന്ന് നെയ്യിലൊന്ന് വഴന്ന് വരട്ടെ. ഒരു അഞ്ച് മിനിറ്റ് നമുക്ക് നെയ്യിൽ ഇങ്ങനെ ഇട്ട് വരട്ടിയെടുക്കണം ഇതിനെ. ഒരു അഞ്ച് മിനിറ്റ് കഴിഞ്ഞു, നെയ്യിൽ ഇതൊക്കെ ഒന്ന് വഴന്ന് വന്നിട്ടുണ്ട്. ഇനി ഇതിനകത്തോട്ട് നമുക്ക് ശർക്കരപ്പാനി. ഞാനിപ്പം അര കിലോ ശർക്കരയാണ് എടുത്തേക്കുന്നത്. അതിൽ നമുക്ക് പകുതി ഇപ്പോൾ ഒഴിച്ച് നോക്കാം. എന്നിട്ട് ശർക്കരയിലും കിടന്ന് ഇതൊന്ന് വഴന്ന് കിട്ടണം. ചിലപ്പോൾ കുറച്ചും കൂടെ വേണ്ടി വരുമെന്ന് തോന്നുന്നു കളർ കണ്ടിട്ട്. അങ്ങനെ ഉണ്ടെങ്കിൽ ആവശ്യം ഉണ്ടെങ്കിൽ ബാക്കിയും കൂടെ നമുക്കിപ്പോൾ ആഡ് ചെയ്യാം. എല്ലാവിടെ ഒന്ന് മിക്സായി വരട്ടെ, അപ്പോഴേ അറിയാൻ പറ്റുള്ളൂ. ഒന്ന് കുറച്ചും കൂടെ ശർക്കരയുടെ ആവശ്യമുണ്ട്, അതും കൂടെ ഒഴിക്കാൻ. അപ്പോൾ ഞാൻ അര കിലോ ശർക്കര അങ്ങ് ഒഴിച്ചു. ഇനി ഈ ശർക്കരയുടെ കുറച്ചിതിപ്പോൾ നീണ്ടായിരിക്കുന്നേ, ഈ ശർക്കരയുടെ ഇതൊന്ന് വറ്റവും വേണം. ശർക്കര ഒന്ന് തിളച്ച് വറ്റവും വേണം. അതേസമയം ഗോതമ്പിനകത്തോട്ട് ആ മധുരം ഇറങ്ങുകയും ചെയ്യും. അതുവരെ ഇതൊന്ന് നന്നായിട്ട് തിളപ്പിച്ചിട്ട് വഴറ്റി എടുക്കാം. അതെ, ഒരു അഞ്ച് മിനിറ്റായി. ആ ശർക്കരയൊക്കെ കിടന്ന് ഗോതമ്പിനും ആ കളറൊക്കെ ആയിട്ടുണ്ട്. ഒന്ന് ശർക്കരയുടെ നീളം ആ കൺസിസ്റ്റൻസി ഒന്ന് വറ്റിയിട്ടുണ്ട്. പക്ഷേ ഇനി നമുക്ക് തേങ്ങാപ്പാലും കൂടെ ആഡ് ചെയ്യണം. അപ്പോൾ ഇതിപ്പോൾ രണ്ടാം പാലും കൂടെ ഞാനിപ്പോൾ ആഡ് ചെയ്ത് അതിനകത്തും കൂടെ കിടന്ന് ഇതൊന്ന് വറ്റി വരട്ടെ. ഞാൻ തേങ്ങാപ്പാലും ആഡ് ചെയ്തു. ഇനി തേങ്ങാപ്പാലും ഒന്ന് വറ്റി വരണം. അപ്പോഴേ കറക്റ്റ് നമ്മുടെ പായസത്തിൻ്റെ കൺസിസ്റ്റൻസി ആവുകയുള്ളു. നന്നായിട്ട് തിളച്ച് വറ്റി വന്നു കഴിഞ്ഞിട്ട് എങ്ങനെ ഇരിക്കുന്നതെന്ന് ഞാൻ കാണിച്ചു തരാം. പിന്നെ നമുക്ക് ഇനി തലപ്പാലും മാത്രമേ ആഡ് ചെയ്യാനുള്ളൂ. ഞാൻ തലപ്പാലിനകത്ത് ആ പട്ടയും ഇപ്പോൾ നമ്മുടെ പായസം തിളച്ച് വരുന്നുണ്ട്. ഇനി ഒരു ഇൻഗ്രീഡിയൻ്റ്, അതായത് ഒരു നുള്ള ഉപ്പ്. എപ്പോഴും നമ്മൾ പായസത്തിന് ഒരു നുള്ള ഉപ്പ് ആഡ് ചെയ്യണം. എന്നിട്ട് ഇളക്ക് ഒന്നും കൂടെ ഒന്ന് വറ്റാനുണ്ട്. ആ തേങ്ങാപ്പാൽ ശർക്കരയൊക്കെ ഒന്ന് വറ്റി വരട്ടെ. എന്നിട്ട് നമുക്ക് തലപ്പാലം ആഡ് ചെയ്യാം. അതെ,
ഞാൻ അപ്പുറത്തെ അടുപ്പിൽ കുറച്ച് നെയ്യ് ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. അതായത് നമ്മുടെ തേങ്ങാക്കൊത്തും അണ്ടിപ്പരിപ്പും മുന്തിരിങ്ങയും ഒന്ന് വറുത്തിടാനാണ്. ഇവിടെ നെയ് പായസം റെഡി ആയിക്കൊണ്ടിരിക്കുന്നു, ഓൾമോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. ഇപ്പോൾ കൺസിസ്റ്റൻസിയും ഇതുമെല്ലാം നല്ല തിക്കായിട്ടുണ്ട്, അതിൻ്റെ കറക്റ്റ് പരുവായിട്ടുണ്ട്. ഇനി ഇത് ഇരുന്നൊന്ന് കുറുകും. ഇനിയിപ്പോൾ ഇതിനകത്തോട്ട് ഞാൻ ആ സ്പൈസസ് എല്ലാം പൊടിച്ചത്, അതായത് ചുക്ക്, ജീരകം, ഏലക്ക ഇതെല്ലാം പൊടിച്ചതും തലപ്പാലും കൂടെ ഇതിനകത്തോട്ട് ഒന്ന് ആഡ് ചെയ്യുക. ഇത് കഴിഞ്ഞിട്ട് ഇതങ്ങ് ഓഫ് ചെയ്ത് വെക്കാം, മതിയൊന്നും തിളക്കണ്ട. നന്നായിട്ട് മിക്സ് ചെയ്യാം. നമ്മുടെ പായസത്തിൽ എല്ലാം റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കതൊന്ന് മൂടി വെക്കാം. അത് കഴിഞ്ഞ് വറുത്തത് നമുക്ക് ഇതിൻ്റെ മുകളിലോട്ടൊന്ന് ഇട്ട് കൊടുക്കാം. അപ്പോഴേക്കും നമ്മുടെ ഓണം സ്പെഷ്യൽ ഗോതമ്പ് പായസം റെഡി ആയിട്ടുണ്ട്. ഇപ്പോൾ ഇഷ്ടപ്പെടുന്നവരെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഇപ്പോൾ ഒന്ന് അതൊരു 10 മിനിറ്റ് ആ അടച്ചിരുന്നൊന്ന് പാകപ്പെടുമെന്ന് പറയും. അതിനുവേണ്ടി ഞാനിപ്പോൾ അടച്ചു വെച്ചേക്കുക. ഇപ്പം ഞാൻ നെയ്യ് മൂപ്പിച്ചു, അതിനകത്തോട്ട് ആദ്യം തേങ്ങാക്കൊത്ത്. തേങ്ങാക്കൊത്തൊന്ന് പകുതി മൂത്ത് വരുമ്പോൾ നമുക്ക് അണ്ടിപ്പരിപ്പിട്ട് കൊടുക്കാം. അത് കഴിഞ്ഞ് മുന്തിരിങ്ങ ഇട്ടിട്ട് പായസത്തിൻ്റെ മുകളിലിടുന്ന ഞാൻ കാണിച്ചു തരാം. അണ്ടിപ്പരിപ്പും മുന്തിരിങ്ങയും തേങ്ങാക്കൊത്തും എല്ലാം റെഡി ആയിട്ടുണ്ട്. നമുക്കിത് പായസത്തിൻ്റെ മുകളിലോട്ടൊന്ന് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് കുറച്ച് പായസം ഈ പാത്രത്തിൽ ഒഴിച്ച് ഒട്ടും നെയ്യൊന്നും നഷ്ടപ്പെടുത്താതെ അതിനകത്തോട്ട് ആഡ് ചെയ്യാം. അപ്പോൾ നിങ്ങളുടെ അടുക്കളയിലും ഗോതമ്പ് പായസം റെഡി ആയിക്കൊണ്ടിരിക്കുകയാണെന്ന് ഞാൻ വിചാരിക്കുന്നേ.